ഹലോ എവ്രിവൺ, ഈ ക്രിസ്മസിന് നമുക്കൊരു ഡാർക്ക് റിച്ച് പ്ലം കേക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. ആദ്യം തന്നെ ഇതിനാവശ്യമായ ഡാർക്ക് കാരമൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുക. ഇതിനി നല്ല ഡാർക്ക് കളർ ആവുന്നതുവരെ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി തീ താത്തി വെച്ചിട്ട് നല്ല ചൂടുവെള്ളം കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതുപോലെ കട്ട കട്ടാത്ത കാരമൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു കേക്ക് ടിന്നിൽ ബട്ടർ പരത്തിയെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം മൈദ തൂകി നല്ലതുപോലെ കുഴഞ്ഞെടുക്കാം. ഇനി ഇത് ഓവനിലോട്ട് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. 3-4 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പൂ, 2-3 ഏലക്കയും കൂടെ ചേർത്ത് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇത് 1 കിലോ കേക്കിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2 മുട്ട ഒരു മിക്സിംഗ് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് അത്യാവശ്യം വലിയ മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുക്കേണ്ടി വരും. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 75 ഗ്രാംസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് മിക്സർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നും ബട്ടർ നേരത്തെ തന്നെ പുറത്ത് വെച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ബട്ടറിന് പകരം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ബട്ടറും മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ മിക്സായിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം ഉണ്ടാക്കി വെച്ച കാരമലിൽ നിന്നും 3 ടേബിൾ സ്പൂൺ കാരമൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 കപ്പ് മൈദയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് 2 സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത വീഡിയോയിൻ്റെ ലിങ്ക് ഞാൻ മുകളിലിട്ടിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പം പഞ്ചസാര വെള്ളത്തിൽ 5-8 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഡ്രൈ നട്ട്സും കൂടെ ചേർക്കാം. ഞാൻ ഇതിനകത്ത് 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ചെറുതായി പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ബാറ്ററിന് കുറച്ച് തിക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഈ ബാറ്റർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് ടിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗം വരെ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എയർ ബബിൾസ് പോകാനായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കൊട്ടിക്കൊടുക്കുക. ഇനി ഇത് നേരത്തെ ചൂടാക്കി വെച്ച ഓവനിലോട്ട് വെച്ച് 130 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് to 1 അവർ ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 1 മണിക്കൂർ 130 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യേണ്ടി വന്നു. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തിയെടുക്കുമ്പോൾ ക്ലിയറായി വരുന്നതാണ് കണക്ക്. നിങ്ങളുടെ ഓവൻ്റെ സെറ്റിംഗ് അനുസരിച്ച് ഈ സമയം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ടിന്നിൽ നിന്നും എടുത്തു മാറ്റുക.
നല്ല ഡാർക്ക് കാരമൽ കളറുള്ള ഒരു റിച്ച് പ്ലം കേക്ക് ആണിത്. ഈ ക്രിസ്മസിന് പ്ലം കേക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. Wish you all a Merry Christmas and Happy Baking.